ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. നേന്ത്രപ്പഴവും കോഴിമുട്ടയും ചേർത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്കായിട്ട് ആദ്യം തന്നെ ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് ആദ്യം രണ്ട് കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കുക. ഇനി നിങ്ങൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എടുക്കുന്നതിന് മുമ്പായി ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഫുൾ മധുരമായി പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മോളാണിത് ചെയ്തിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്റ്റിഫായിട്ട് വരുമൊന്നും വേണ്ട, ഏകദേശം നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ ഏകദേശം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കാൽ ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കാരണം പാലും മുട്ടയും തമ്മിൽ മിക്സ് ആവാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി എടുക്കണം. കേക്ക് ബാറ്ററിൻ്റെ അത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ മൈദ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമ്മളിത് തയ്യാറാക്കുന്ന പാൻ എടുക്കുക. അപ്പോൾ ഇതുപോലൊരു പാൻ തന്നെ എടുക്കണം. ഇതിലേക്ക് ആദ്യം കുറച്ച് പഞ്ചസാര വിതറിക്കൊടുക്കുക. ഇനി നമ്മൾ ഈ പഞ്ചസാരയ്ക്ക് മുകളിലായിട്ട് നേന്ത്രപ്പഴം റൗണ്ടിൽ കട്ട് ചെയ്തത് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണം മുഴുവനായിട്ടും വേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പാനിലേക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കുക. എന്തായാലും രണ്ടെണ്ണത്തിൽ കൂടുതൽ വേണ്ടി വരില്ല. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ എല്ലായിടത്തും ഈവനായിട്ടാവുന്നതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നു ഇതിന്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വിട്ട് പോരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒന്നും കൂടി കുക്കാവാനുണ്ട്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്ക് തുറക്കാം. അപ്പോൾ ഏകദേശം എല്ലായിടത്തും നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ മുകൾ വശമൊക്കെ ഒന്നുകൂടി ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയില്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കണം. രണ്ട് സൈഡും വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് ചെറിയ പാൻ ആയതുകൊണ്ട് എനിക്ക് ചട്ടുകം ഉപയോഗിച്ച് തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു തവ ഉപയോഗിച്ചിട്ട് മറിച്ചിട്ടാൽ മതിയാവും. അപ്പോൾ രണ്ട് സൈഡും നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. അത് ഷുഗർ ക്യാരമലിൻ്റെ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നല്ല ടേസ്റ്റി ആണ് ഇത് കഴിക്കാനായിട്ട്. അധികം മധുരമില്ലാത്ത ടൈപ്പാണിത്, കുറച്ച് ഉപ്പും മധുരവും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.